സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഏഞ്ചൽസ് വേൾഡ്. ഓക്കെ, അപ്പൊ ഇന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഞാൻ എന്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതെന്ന്. ഇത് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ആണ് കേട്ടോ. അപ്പൊ ടേബിളിലോട്ട് മട്ടനേക്കാളും മുമ്പ് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഇതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ. അപ്പൊ ഇത് വന്നിട്ട് ഡക്ക് ഡക്ക് ആണ് കേട്ടോ, അതായത് താറാവ് കറിയാണ്. അപ്പൊ ഇത് ബ്രദർ ഉണ്ടാക്കിയതാണ് ലിയോട്. സൂപ്പർ ആയിരുന്നു കേട്ടോ, കാരണം ഇതിനകത്ത് ഈ ഗ്രേവി ഫുള്ള് കശുവണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഒക്കെ അരച്ച് ചേർത്തേക്കണം, അതുകൊണ്ട് അവന് പൊക്കാൻ പറയല്ലോ കേട്ടോ. സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് വന്നിട്ട് ലിവർ ആണ് കേട്ടോ. ലിവർ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്, നല്ല കുരുമുളകിന്റെ ടേസ്റ്റ് ഒക്കെ ഇതിന് ഫ്രണ്ടില് നിക്കണ്ടായിരുന്നു. ഇത് നമ്മുടെ എറണാകുളം ഭാഗത്തോട്ടൊക്കെയില്ലേ, നമ്മുടെ കല്യാണത്തിന്റെ തലേദിവസം അത്താഴോട്ടുന്ന ഒരു പരിപാടിയില്ലേ, ആ പരിപാടിയിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. ഇതെല്ലാം വെച്ചത് ആന്റി ആട്ടോ, എൽ സി ആന്റി, അതായത് എന്റെ അപ്പച്ചന്റെ ചേട്ടന്റെ വൈഫാണ് ഇതെല്ലാം റെഡിയാക്കിയത്. പിന്നെ ഇത് ബീഫ് ഉലർത്തിയത്, ബീഫും അടിപൊളിയായിരുന്നു. ഇങ്ങനെ ചതച്ച പോലെ ആയിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നെ, നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ചിക്കൻ കറി ആട്ടോ, ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. തക്കാളി കറി, ഇതും അതെ കേട്ടോ. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ അത്താഴോട്ടിന്റെ തലേ ദിവസമൊക്കെ ലിവർ ഉണ്ടാവുന്നു, അപ്പൊ ലിവറും പിന്നെ ഈ തക്കാളി കറിയൊക്കെ ആട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് തലേ ദിവസം ഉണ്ടാവാം. നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെയാണ്, തലേ ദിവസം ബീഫൊക്കെ ഉണ്ടാവും, അത് കൂടാതെ ഈ തക്കാളിക്കറിയും ആ ലിവറൊക്കെ ഉണ്ട്. തക്കാളിക്കറിയും സൂപ്പറാണ്, ആന്റിയുടെ സ്പെഷ്യൽ ഐറ്റം ആട്ടോ. പിന്നെ ഇത് എല്ലാവർക്കും അറിയാലോ, നമ്മൾ സാധാ തോരൻ വെക്കുന്ന പോലെ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാബേജ്. സവാള ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ബീഫിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മുകളിൽ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കൊടുത്താണ്. പിന്നെ നമുക്ക് ചോറിന്റെ സൈഡിലൊക്കെ വെച്ച് കഴിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇത് അച്ചാറ്, ഇത് ക്യാരറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈസ്റ്ററിന്റെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായത്. അപ്പൊ എല്ലാരും കാണാട്ടോ, അപ്പൊ ഈ വീഡിയോ എല്ലാരും കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.